தட்டி முட்டி தட்டி முட்டி. നാക്കിലോട്ട് കയറിയിരിക്കും മലം പൊണ്ടാക്കാനായിട്ട്. മനുഷ്യനോട് ടെൻഷൻ അടിച്ചിരിക്കും, അവല്ല അറിയാം നിനക്ക് എന്ത് സീൻ. നിനക്ക് നിന്റെ അടുത്ത് പറഞ്ഞാൽ നീ പറയും, എനിക്കും മറ്റേ സംശയരോഗമോ മറ്റേ മറിച്ചോ. ഞാൻ പറയില്ല, നീ പറ അളിയേടാ. റോസമ്മ വാട്സപ്പിൽ ഓൺലൈൻ ഉണ്ട്, പക്ഷെ ഞാൻ അവൾക്ക് എത്ര മെസ്സേജ് ഇട്ടു അവൾ എനിക്ക് റിപ്ലൈ തരുന്നില്ല. അവൾ മറ്റാരാണ്ടായിട്ട് ചാറ്റ് ചെയ്തോണ്ടിരിക്കും, എനിക്ക് ഉറപ്പാ. എടാ സംശയരോഗി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല നീ എനിക്ക് സംശയരോഗം പറയൂന്ന്. ഇതാ ഞാൻ നിന്റെ അടുത്തൊന്നും പറയാത്തത്. എടാ അവള് ഫ്രണ്ടുമായിട്ട് ചാറ്റ് ചെയ്യണായിരിക്കും. ഒരു ഫ്രണ്ടുമായിട്ട് ചാറ്റും അല്ല, അവള് മനഃപൂർവ്വം എനിക്ക് റിപ്ലൈ തരാത്ത. അല്ലെങ്കിൽ വല്ല ഓൺലൈൻ ക്ലാസ്സും ആയിരിക്കും. എന്ത് സീൻ, എടാ റോസമ്മ റിപ്ലൈ തന്നെ. എന്താ ആയി കണ്ണേട്ടാ, ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. ഞാൻ പപ്പയായിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ചക്കര, നീ ഇങ്ങനെ ചുമ്മാ സംശയിക്കരുത് കേട്ടോ. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ വഴക്കിട്ട് ബ്രേക്കപ്പ് ആയത്. ഞാനോ നീ കാരണം ഇപ്പൊ വൻ വിഷയം ഉണ്ടായിന്. പാവം വേണ്ട റോസമ്മ, അവളെ വിളിച്ച് ഞാൻ പോട്ടെ. നീ ഇങ്ങനെ എന്റെ അടുത്ത് പറയരുത് കേട്ടോ. അല്ലല്ല, നീ ഇനി കൂടുതൽ പറയണ്ട. നീ എന്തിനു വിളിച്ചിരിക്കും, നീ ഇറങ്ങി പോയ വീട്ടിൽ. ഞാനോ ആ അവളെ വിളിച്ചു പറയാൻ പോകും. സ്നേഹത്തിന്റെ ഇടയിൽ ചുമ്മാ പോടാ. വെള്ളം വെള്ളിയാണ് കറ പറ്റും. ചക്കര ഇരിക്കുന്നു ഭക്ഷണമാവോ എന്തോ. ഞങ്ങള് ചുമ്മാ ചുമ്മാ ഇരിക്കുവായിരുന്നു. ഞങ്ങളുടെ കയ്യിലെന്നാ ഇത്? നിധി. നിധിയോ? നിധിയാ. എന്താ അടിനകത്ത്? എന്താന്ന് ചോദിച്ചാല് ഇത് പിന്നെ വിജയറായിട്ടും പറയുന്നത് പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പുറത്തുനിന്ന് സാധാ എന്റെ പറമ്പിൽ നിന്ന് ഒരു വാഴക്കൊല വെട്ടിക്കൊണ്ട് വരിക. ഓട്ടിച്ചതല്ലേ? അങ്ങനെ ഞാൻ കാണരുത്. ഇതിപ്പോ ആ കൊല ആ വാഴ കിടക്കാന്ന് വെച്ചോ, ഇത് അവിടെ കിടന്ന് പഴുക്കും. പഴുത്തു കഴിഞ്ഞാൽ എന്താണ്, വവ്വാല് വന്ന് ഇത് കയറി ഇരിക്കും. വവ്വാല് നക്കിയ സാധനം തിന്നാൻ നിപ്പ വരത്തില്ല. അതുകൊണ്ട് വെട്ടി മാറ്റുന്നത്. നിങ്ങളെ രണ്ടൊരു സ്റ്റാൻഡേർഡ് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾ ഇതേലും ചെയ്യുന്നുണ്ട്. ഒരു പണിക്ക് പോകുന്ന മള്ളേക്കറി. നിങ്ങൾ കാര്യം പറഞ്ഞോ, നമ്മുടെ പറമ്പിന്റെ അയ്യത്ത് നിന്ന് ആ വാഴയില്ലേ, ആ വാഴയിലെ കൊല രണ്ടും വെട്ടിക്കൊണ്ട് പോയി. കൊലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നത് അന്തക്കരണമല്ലേ. പിന്നെ അത് എടുത്തത് ആരാണല്ലോ, ആ തെണ്ടുകളൊക്കെ തന്നെ ഇടുത്തി വീഴും. അതിനെന്നറിയാം, കള്ളന്മാരായിരിക്കും വെട്ടിക്കൊണ്ട് പോയത്. ഇപ്പൊ മറ്റേ ഒരു കള്ളന്മാരെ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ്, കുറുവാ കള്ളന്മാർ അവര് വെട്ടിയതായിരിക്കും. അയ്യ, അവരെ കൊലയൊക്കെ വെട്ടു. ആ പിന്നെ അവര് തലയും വെട്ടും കൊലയും വെട്ടും. വെട്ടു അവര്, അവർക്ക് അങ്ങനെ മനസാക്ഷി ഒന്നും ഉള്ളവരല്ല. എന്താണ് ഇതൊന്നും വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല. കണ്ണ പോലീസിനെ വിളിക്കണോ? വേണ്ട വേണ്ട, പോലീസിനെ വിളിക്കണ്ട. സാറ പ്രശ്നമല്ലേ, വിട്ടുകള. ശരി, നിങ്ങൾ പറഞ്ഞതിന്റെ പേരില് വിട്ടുകള. കൊച്ചമ്മേ പോട്ട് തന്നെ. ഇത് കൊറേ പഴയ സാധനങ്ങളാ. കളയം കൊണ്ടുവരാം. ആ വീട്ടിൽ ഇവിടെ മിച്ചാറ്റ് കിടന്ന് ഞങ്ങളുടെ കളയം കൊണ്ടുപോവാ. ഒന്നുമില്ല കൊച്ചമ്മ, കൊച്ചമ്മ കൂടിച്ചിരിയല്ലേ. അത് ശരിയാ, എന്നാലും മോശമേ മോശം. വിട്ടുകളാ വിട്ടുകളേ. അത് അവന്മാരൊക്കെ തന്നെ ഇടുത്തില്ലെങ്കിൽ എന്താ, കൊല കൊല തന്നെയല്ലേ. പഴയ സാധനം എന്ന് പറഞ്ഞപ്പോ അവളങ്ങ് വിശ്വസിച്ചിട്ടുണ്ട്. അങ്ങളെ ഇനി അതുപോലെ പഴയ സാധനം ഉണ്ടെങ്കിലേ കളയണ്ട, നമുക്കത് വിൽക്കാം, നല്ല പൈസ കിട്ടും. പഴയ സാധനം വിറ്റാ എന്നാ കിട്ടാൻ. അന്നാ അങ്ങനെ വിറ്റും. കോടീശ്വരൻ ഒരാളുണ്ട് ഇവിടെ. ഒരു ജാൻസൺ മറ്റേ പേപ്പറിൽ വന്നേ. അതെ, അയ്യോ ശരിയാണ് കേട്ടോ. ഇവന്റെ ഒക്കെ ബുദ്ധി എന്നാ ബുദ്ധിയാ. അവിടുന്ന് കിട്ടിയതാ, ഇവിടുന്ന് കിട്ടിയതാ, മറ്റേ ആളുടെ സാധനമാണ് മറിച്ച ആളുടെ സാധനം എന്ന് പറഞ്ഞ് ആൾക്കാരനും കൊടുക്കുക, എന്നിട്ട് കോടികൾ ഉണ്ടാക്കുക. എന്ത് ജോലിയൊക്കെ ആലോചിച്ചോണേ. നമുക്കും ആ പരിപാടി ഉടനെ അകത്ത് പോയി കിടക്കാൻ താല്പര്യം ഉണ്ടോ?
അങ്ങനത്തൊന്നും പോയി കിടക്കത്തില്ല. അങ്ങനൊന്നുമില്ല, അവർക്ക് ഒരു രക്ഷപ്പെടാം. ചെയ്താൽ അല്ലേ അതിന് പഴയ സാധനം ഇവിടെ ഇവിടെ എന്തിരിക്കുന്നു? പഴയ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയല്ലേ ഇവിടെ. പഴയ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുക, എന്നിട്ട് വെക്കുക. നമുക്കൊന്നും കൂടി അവിടെ സംഭവം നല്ലതാണ്. അവിടെ നിന്ന് കിട്ടിയതാണ്. പിന്നെ പഴശ്ശിരാജയുടെയാണ്, മാർത്താണ്ഡ വർമ്മയുടെ എന്നൊക്കെ പറഞ്ഞ് നമുക്കും കൊടുക്കാം. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, കുഴപ്പമുണ്ടോടാ? ഇല്ല ഇല്ല. കവി, അങ്ങനെയാണെങ്കിലേ നമുക്ക് അതൊന്ന് തുടങ്ങാം. നമ്മൾ കൊടീശ നാട്ടേ. ഒരു കൊടീശാവോ ആകുവാണ് ഓട്ടറ. പാത്രങ്ങൾ വിൽക്കാനുണ്ട്. പാത്രങ്ങൾ പാത്രങ്ങൾ ചെമ്പ് പിച്ചൽ അലുമിനിയം പഴയ പാത്രങ്ങൾ വിൽക്കാനുണ്ട്. പാത്രങ്ങൾ പാത്രങ്ങൾ എനിക്ക് അറിയത്തില്ലെന്നേ. ഞാൻ ചെന്ന് നോക്കുമ്പോ അത് അവിടെ ഇല്ല, ആരാണ്ട് വെട്ടിക്കൊണ്ട് പോയെന്ന്. ആ ശരി, ഞാൻ വിളിക്കാം. പാത്രക്കാരണ്ട് വന്നായിരുന്നല്ലോ. എന്താ പുതിയ സംഭവം? എന്നാന്നറിയോ, ഞങ്ങൾ ചുമ്മാ ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഏതാണ്ട് പോലെ. അപ്പൊ എന്തേലും കച്ചവടങ്ങൾ തുടങ്ങാന്ന് വെച്ചിട്ട് നല്ലത്. അങ്ങനെ ഈ പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു സംരംഭം. അയ്യേ, ആക്രിയോ? നമ്മളീ കുടുംബത്തിൽ പറഞ്ഞൊരു ആക്രി വെറുക്കാനൊക്കെ പോകാമോശല്ലേ? അതിനെന്താ കുഴപ്പം? ഇത് ആക്രി മാത്രമല്ല, ഇതുകൊണ്ട് രണ്ട് ഗുണമാണ്. നമ്മുടെ വീട്ടിൽ കിടക്കുന്ന പഴയ സാധനങ്ങളൊന്നും മാറ്റുന്നു, എന്നിട്ട് പുതിയ സാധനങ്ങളും വായിക്കുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളാണ്. രണ്ടാമത്തെ കാര്യം രണ്ടും ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പഴയത് വിൽക്കുന്ന ഒരു സാധനം, പുതിയത് വാങ്ങിക്കുന്ന ഒരു സാധനം. അപ്പൊ രണ്ടും ഓ, ഇവിടെ പഴയൊന്നും എല്ലാം പുതിയത് വാങ്ങിച്ച് വെച്ചേക്കാ. ഒന്നും പഴയതിരിപ്പില്ല. അച്ഛൻ എന്ത് ചെയ്യും? അല്ല, കൊടുക്കാനല്ല, പുള്ളിയെ കൊറേ നാളായി കണ്ടിട്ട് അത് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. അച്ഛനെ ഇവിടെ അച്ഛൻ നാട്ടിൽ പോയേക്കുവാ. അല്ല, പഴയതായിട്ട് എന്തേലും ഇവിടെ കിടപ്പുണ്ടോ? കളയാന്നൊക്കെ വീണ്ടും പുറയിട്ടേക്ക്. അതൊക്കെ കിണ്ടിയോ ഉരുളി ഏതാണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ പുറയിട്ടേക്കുവാ. അത് മതിയെങ്കിൽ വീടിന്റെ പുറകെ കിടപ്പുണ്ട്, പോയെടുത്തോ. ഞാനേ വേറൊരു വഴിക്ക് ഇറങ്ങിയതാ. എവിടെ പോവാ? കട വരെ പോവാന്നേ. ഇച്ചിരി പഴം മേടിക്കണം. അത് ഞങ്ങൾ വാങ്ങിച്ചോണ്ട് തരാം. വാങ്ങിച്ചോണ്ട് തരോ? ആ പിന്നെ അഞ്ഞൂറ് രൂപ ഉണ്ട്. അഞ്ഞൂറ് രൂപയ്ക്ക് പഴം വേണോ? അഞ്ഞൂറ് രൂപയ്ക്ക് പഴമൊന്നും വേണ്ട. ചിലപ്പോ അല്ല, നമുക്ക് ഒരു കൊല വാങ്ങിച്ചോണ്ട്. ഒരു കൊല വാങ്ങിച്ചോണ്ട്? ഒരു കൊലയും വേണ്ടെന്ന്. പിന്നെ പഴം വളരെ കുറച്ച് മതി. പിന്നെ ഞങ്ങളുടെ ഈ സ്റ്റാറ്റസിന്റെ ഭാഗമായിട്ടേ ഈ പോയിട്ട് ഒരു കിലോ പഴം എന്ന് പറയുന്നത് മോശമല്ലേ. ഈ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് കുറച്ച് പഴം വാങ്ങിയാ ബാക്കി ആ കടക്കാരനും കൊടുത്തേക്ക് എന്ന് പറയുന്നു. അങ്ങനെ ചെയ്യാം. വാങ്ങിച്ചോണ്ട് തരണേ, പഴഞ്ഞു വരണം. ഓ ശരിയാണ്. ഇപ്പൊ അഞ്ഞൂറ് കിട്ടിയിട്ടുണ്ട്, 20 രൂപയുടെ പഴം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക. ബാക്കി എന്തൊക്കെ ജന്മക്കളാണ്. ഇതന്നെ ഞങ്ങളെ പെയിന്റ് അടിച്ചോണ്ടിരിക്കുന്നതിനകത്ത്. എടാ വിധുവേ, പഴം വേണമെന്ന് പറഞ്ഞായിരുന്നേ. ഇത് അവിടെ നിന്ന് വിട്ടേ കൊലയാണേ. പൊട്ടല്ലേ, പഴുക്കാതെ കൊടുക്കുന്ന മോശമല്ലേടാ. പഴുക്കാനുള്ള കളർ അടിക്കിയത് പഴുത്ത കളർ. ഇത് കൊടുക്കാനോ? ഇത് കൊടുക്കാൻ അങ്കിള്, ഇത് കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ ചത്തു പോകത്തില്ലേ? എടാ അപ്പുറത്തും ചാകിയായിരുന്നു. ചാകാത്ത ജീവികളതൊക്കെ. നീ എന്തിനാ എന്തിനൊക്കെ റിസ്ക് എടുക്കുന്നത്? ഞങ്ങളെ എടുത്തോളാം. അതൊക്കെ സീനാവും. സീനാവുമ്പോ നോക്കിയാലേ, ഞങ്ങളെ നോക്കിയാതെ. ആ സീൻ വരുമ്പോ ഞാൻ അന്വേഷിച്ചോളാം. ആ ഇതിന് അങ്കിൾ, ഇതൊക്കെ കൊറേ സാധനങ്ങൾ ഉണ്ടല്ലോ. ഇതൊക്കെ ഇതെല്ലാം പുരാവസ്തുക്കളാ. പുരാവസ്തു? ആ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ പഴയ സാധനങ്ങൾ എടുത്ത് വിൽക്കാനായിട്ട് പറഞ്ഞില്ലേ? പിന്നെ ടൈം പറഞ്ഞില്ലേ? ഞങ്ങൾ അന്നേരം തുടങ്ങി. അപ്പൊ തന്നെ തുടങ്ങി. അയ്യോ, ഇരിക്കുന്ന സാധനങ്ങൾ ഉണ്ടോ? ഇത് പറയി വിറ്റ പന്തിരുവല്ലെന്ന് കേട്ടിട്ടുണ്ടോ? അതിലെ പറയാണത്. ആ ഈ ഇരിക്കുന്ന കല്ലേതെന്നറിയോ? എടുത്തു നോക്ക്. കണ്ട ഇതേത് കല്ലാന്നറിയോ? നാറാണത്ത് പ്രാന്തൻ എന്നൊരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പുള്ളി ഒരു മലയുടെ മേളിൽ നിന്ന് ഒരു കല്ലി താഴോട്ട് ഉരുട്ടി വിട്ടായിരുന്നു. അതിന്റെ ഒരു പീസാണ് അത്. ഇത് അങ്ങനെ എത്ര എത്ര സാധനങ്ങൾ ഇതേ ഇരിക്കുന്നത്. ഈ മണ്ണ് കണ്ടോടാ, ഇത് ഏത് മണ്ണാന്നറിയോ? ഇല്ല, വാസ്കോഡിഗാമ
കാപ്പാട് കറുപ്പുറത്ത് നിന്ന് കാലി കുത്തിയില്ലായിരുന്നു. കുത്തി ആ കുത്തി ആദ്യത്തെ മണ്ണ് കടണ്ടോ? ഇല്ല, ആ മണ്ണാണ് ഈ മണ്ണ്. ഒന്ന് പോവാ. എടാ അതേടാ, ഇതന്നെ പറഞ്ഞ വിശ്വസിക്കാത്തത്. അതേപോലെ എത്ര എത്ര സാധനങ്ങൾ. ഈ ഷൂ കണ്ടോ? ആ ഇതെനിക്കറിയാം. എന്നാ താറമ്പണിക്ക് പോകുന്ന ആൾക്കാരുടെ ചൊട്ടി ഏറി അങ്ങ് തരും. ഇത് അതല്ല, ഇത് പുരാവസ്തുവാണ്. കിഴങ്ങ് പറയുന്നു കേക്കാദ്യം. നമ്മുടെ ഭാര്യ പ്രസവിച്ചു കിടന്നപ്പോ വീണ മാശൊരു രാജാവുണ്ടല്ലോ, രാജ്യം കത്തിയപ്പോഴായിരിക്കും. ആ രാജ്യം കത്തിയപ്പോ വീണ മാശ. അത് നീറോ ചക്രവർത്തി. നീറോ ചക്രവർത്തി കത്താതെ കിട്ടിയ പുള്ളിയുടെ ഷൂ ആണ് ഈ ഷൂ. ഇത് അങ്ങനെ എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ സാധനം ഉണ്ടായിരുന്നില്ല, എന്താണ്? ഇരിക്കുന്നത് ഇതെന്താണെന്നറിയോ? ഇതിവിടെ അടുക്കളയിൽ ഇരുന്നതല്ലേ മറ്റേ ഇഞ്ചിയും മറ്റേ ചതക്കണ സാധനം? അത് കഥ മാറിയടാ, ഇതൊക്കെ മാറ്റിക്കളഞ്ഞു ഞങ്ങള്. ഈ സാധനം ഏതാന്ന് വെച്ചാല് ഡാഗിനി അമ്മ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മായാവിയിലെ. മായാവിയിലെ അവര് വെറ്റലേ ഇരിച്ചോണ്ടിരുന്ന സാധനം. അതേടാ അങ്ങനെ ആക്കി ഞങ്ങള്. ഉരുളി കിട്ടിയിട്ടേ ഉള്ളൂ, കഥ ഉണ്ടാക്കി എടുക്കണം. അത് കിട്ടണം. രണ്ട് സാധനം ഇവിടെ കിട്ടി. കിട്ടി ഇങ്ങോട്ട് പോയി. ഇത് 12-ാം നൂറ്റാണ്ടില് കേരളം ഭരിച്ചിരുന്ന റാണി മായാവതി തമ്പരാട്ടിയുടെ അരിക്കലം. ആയിക്കോട്ടെ, ഞങ്ങള് കഥ മാറ്റിയില്ലേ. ഇത് ഇത് വരുമ്പോഴേ 16-ാം നൂറ്റാണ്ടില് കൊച്ചി രാജാവ് ഉപയോഗിച്ചോണ്ടിരുന്ന പുട്ട് വെച്ചു. അന്നത്തെ കാലത്ത് ഒരു പുട്ടുണ്ടോ? പുട്ടന്നേ ഉണ്ട്, പക്ഷെ അന്ന് പീരെ എടുത്തില്ല. പീരയില്ല, പയറുമില്ല, പപ്പടവും ഇല്ല. പുട്ടന്നുണ്ട്. പുട്ടന്നുണ്ട്. ഇങ്ങോട്ട് വെച്ചു. അപ്പോഴേ ഇപ്പൊ ഏകദേശ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വിൽക്കണം. വിൽക്കുന്ന ആടാ പ്രശ്നം. അതിപ്പോ ആളിനെ കൊണ്ടുവരണ്ടായ? ആളെ നമുക്ക് ടൗണിലേക്ക് ഇറങ്ങാം, കാപ്പി പിടിക്കാം. അതെ, ആളിനെ വേണേ ഞാൻ കൊണ്ടുതരാം വാങ്ങാൻ. കമ്മീഷൻ തരണം. അത് കൊടുക്കാം. അതെ തരാം. എത്ര പെർസെന്റേജ് വരും? പക്ഷേ ആളിനെ കൊണ്ടുവരിക, ഞങ്ങൾക്ക് ഉതകുന്ന ഒരു പൈസ നിനക്ക് തന്നിരിക്കും. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തേലും കുഴപ്പമോ? പോലീസ് വല്ലതും പിടിക്കാൻ? എടാ എന്ത് കുഴപ്പം, നമ്മുടെ സംസ്ഥാനത്ത് ഇത് സാധാരണയല്ലേ. പിടിക്കപ്പെടുന്നവരെ രാജ്യമായിട്ടും പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാരും കൈമാറും. ആ എന്നാന്ന് പറഞ്ഞ ഇതിനകത്ത് മന്ത്രി പോലീസുകാരൊക്കെ ഉണ്ട്, പക്ഷെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെല്ലാം കൈകൂരും. പിടിക്കപ്പെടുന്നതും വരെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. അത്രേ ഉള്ളൂ. നീ പോയി ആളത്തെ. അപ്പൊ ഞാൻ ബയ്യാറിനെ അറേഞ്ച് ചെയ്യാം. എല്ലാ നൂറ്റാണ്ടുകളും പറയണം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ടൈം തെളിയാ കേട്ടോ. ഇത്രയും നാളും തോന്നാത്തൊരു ബുദ്ധിയാണ് നമുക്ക് ഇപ്പൊ തോന്നിയത്. ആ കുഞ്ഞുങ്ങൾ പറഞ്ഞോണ്ട് നമുക്ക് കത്തിയത്. ഒരു സമയമുണ്ടോ? ബാക്കി സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത് ഗോഡൌണിലാണ്. അവിടെ ഇച്ചിരി ടൈറ്റ് സെക്യൂരിറ്റി ഒക്കെയാണ്. അപ്പം അർജുനൻ സാറിൻ്റെയും കമലാസൻ സാറിൻ്റെയാണ് ഈ പ്രോപ്പർട്ടി ഒക്കെ. ശരിക്കും കമലാസൻ സാറിന് അറിയത്തില്ലേ, സ്വന്തമായിട്ട് പാർട്ടിയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ വിളിക്കട്ടെ എന്നാ പറയുന്നത്. ഞാൻ വിളിക്കാം. അർജുനൻ സാറേ, കമലാസൻ സാറേ, സാറൊരു ക്ലൈന്റ് വന്നിട്ടുണ്ട്. ഹലോ ഹലോ ബിനു സാറ്. അന്ന് വന്ന ബിനു പച്ചാളത്ത് നമ്മുടെ സാധനങ്ങളാണ് ഇതെല്ലാം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടാണ് ഈ സാധനങ്ങളെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് ഒപ്പിച്ചെടുത്തത്. എന്റെ അടുത്ത് ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അല്ല, ഞങ്ങളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. വെറൈറ്റി ആയിട്ട് എന്താ ഉള്ളതെന്ന് പറയാമോ? വെറൈറ്റി ആയിട്ട് ഇപ്പൊ ഈ താഴെ ഇരിക്കുന്ന കല കണ്ടില്ലേ, 12-ാം നൂറ്റാണ്ടിൽ കേരളം ഭരിച്ചിരുന്ന മഹാറാണി മായാവതി തമ്പുരാട്ടി ഉപയോഗിച്ചിരുന്ന അരിക്കലമാണത്. അതെ, അത് 11-ാം നൂറ്റാണ്ടിലല്ലേ. അല്ല, 11-ാം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞാൽ ഈ മഹാറാണി മായാവതി ഒന്നാമൾ, ഇത് രണ്ടാമൾ. അതായത് അമ്മയുടെ അനിയത്തിന്റെ മോള് ഉപയോഗിച്ചതായിരുന്നു 11-ാം നൂറ്റാണ്ടില്. ഇത് അവരുപയോഗിച്ചാണ് 12-ാം നൂറ്റാണ്ട്. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്റെ അടുത്ത് ഉണ്ട്. എനിക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഞാൻ നിങ്ങളുടെ അടുക്ക വന്നത്. അല്ല സാറേ, ഇതെല്ലാം വെറൈറ്റി അല്ലേ. എനിക്ക് വേണ്ടത് ഇതല്ല. പിന്നെ ഭീമസന്റെ അണ്ടർവെയർ ഉണ്ടാവും. എന്നത്? ഭീമസന്റെ അണ്ടർവെയർ ഉണ്ട്. സാധനം ഉണ്ട്. സാധനം ഉണ്ട്. ഒന്ന് കാണിക്കാമോ?
അല്ല ഭീമൻ നാളെ തരാം. അത്യാവശ്യമാണെങ്കിൽ അർജുൻ്റെ ഇപ്പൊ തരാം. നിങ്ങളുടെ ഇല്ല അർജുൻ്റെ, അത് വേണമെങ്കിൽ ഇപ്പം സംഘടിപ്പിക്കാം. ഭീമന്റെ തന്നെ മതി. ഇവർ രണ്ടുപേരും എങ്ങനെയൊക്കെ എന്തെങ്കിലും മേലാഴികയുണ്ടോ? ഒരുപാട് ആൾക്കാർ ഡ്യൂപ്ലിക്കേറ്റ് വന്ന് തന്നെ പറ്റിക്കുന്നു. അവരെ തല്ലി കൊല്ലാൻ വേണ്ടി ഞാൻ കൂടെ നിർത്തിയേക്കുന്നു. തരാം, ഞങ്ങൾ തരാം തരാം. അപ്പൊ നാളെ ഭീമന്റെ അണ്ടർവെയർ ഒറിജിനൽ തരാം. വാടാ, ഒന്നും പണിയൊന്നുമില്ല. ഞങ്ങളെ കൊല്ലാനാണോ നീ ഇവരെ കൊണ്ടുവന്നത്? എന്റെ ഡാഡി ഇതുപോലത്തെ ബിസിനസ് ഇച്ചിരി റിസ്ക് ഒക്കെ ഉണ്ട്. അതെ, ആ ഭീമന്റെ അണ്ടർവെയർ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? അച്ഛന്റെ ഒരു അണ്ടർവെയർ ഇപ്പൊണ്ടറാ. പക്ഷെ തൊള വീണോ? തൊള വീണ് കൊടുത്താ അവര് എടുക്കുവോ? അതൊന്നും കുഴപ്പമില്ല, അത് തന്നെ കൊടുത്താൽ മതി. ഭീമൻ യുദ്ധത്തിൽ പോയപ്പോഴേ വെടികൊണ്ട അന്നത്തെ കാലത്തൊന്നും വെടികൊണ്ട ഇല്ല. അങ്ങനെയാണെങ്കിലേ എന്റെ അമ്മായിപ്പൊരു അണ്ടറേ അവരുടെ വീട്ടിൽ കിടപ്പുണ്ട്, അത് ഞാൻ സംഘടിപ്പിക്കാം. വള്ളി പോലത്തെ മനുഷ്യനാണ്. ഇതെന്ന് വെച്ചാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അച്ഛമ്മ തരൂ. അച്ഛമ്മ അച്ചാച്ചന്റെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കുന്നതല്ലേ അച്ഛന്റെ അണ്ടർവെയർ. അണ്ടർവെയർ ഓർമ്മയ്ക്ക് ആരെങ്കിലും സൂക്ഷിക്കുവാണോ? അമ്മ വെച്ചിട്ടുണ്ട്. ഏടാ അത് അത് നമുക്ക് സോൾവ് ചെയ്യാം. വേറെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ മതിയല്ലോ. അത് മതി, ഇതെടുക്കാം. അതിനകത്തൊന്നും ടെൻഷൻ അടിക്കണ്ട. ഒന്നുമില്ല, നിങ്ങൾ ചുമ്മാ നിന്നാ മതി. ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്തു. ഇത് നീയല്ലേ വാങ്ങിച്ചോണ്ട് വന്നേ കമലാസിന? അതെ. നല്ല പഴം നോക്കിയാണോ വാങ്ങിച്ചേ? നല്ല പഴുത്തതല്ലേ, അതല്ലേ മഞ്ഞ കളറ്. പഴുത്ത പഴവല്ലയോ? ഒരെണ്ണം തിന്ന് കാണിക്ക്. അല്ല, ഞാനിപ്പോ ചോറ് ഇന്നുള്ളൂ. എന്റെ മെളി ഇനി കേറത്തില്ല. പച്ച കയ്യില് പെയിന്റ് അടിച്ചോണ്ട് വന്നിരിക്ക, വൃത്തി കെട്ടവേ. അയ്യോ, അങ്ങനെ വന്നോ അനിയത്തി? കടക്കാരൻ പറ്റിച്ച ആയിരിക്കും. ആരാ പറ്റിച്ചെന്ന് എനിക്കറിയാം കേട്ടോ. മാത്രല്ല കൊല വെട്ടിയത് ആരാണെന്ന് എനിക്കറിയാം. ഇപ്പൊ ഇതിന് ഞാൻ പകരം വിടും, ശരിയാക്കി തരാം. ഇതാണ് ഇവരുടെ പുതിയ ബിസിനസ്, പുരാവസ്തു കച്ചവടം. അതിനകത്തിരിക്കണെന്നറിയോ? വാസ്കോ ഡഗാമ ആദ്യമായിട്ട് കാപ്പാട് കടപ്പുറത്ത് ഇറങ്ങിയപ്പോഴേ കാൽ ചവിട്ടിയ മണ്ണാണ്. കാണും, ഇത് മാത്രമല്ല ഇതിനപ്പുറം സാധനങ്ങൾ ഇവരെ കാണും. ഹൗവ എടുത്ത സാരി വരെ ഇവരെ കാണും. അതിന് ഹൗവയ്ക്ക് സാരി ഉണ്ടായിരുന്നു. അയ്യോ, അതൊക്കെ ഇവരെ കാണും, അല്ലെ ഇവരെ ഉണ്ടാക്കും എങ്ങനെങ്കിലും. ഇതിന് ഞാൻ എന്തായാലും പകരം വിട്ടും കേട്ടോ. പച്ചക്കല്ല് പെയിന്റ് ഒക്കെ വന്നേക്ക. അവരുടെ വീട്ടിൽ നിന്നൊരു വാഴക്കൊല എന്നിട്ട് ആ പഴത്തിനകത്ത് പെയിന്റ് അടിച്ച് അവർക്ക് തന്നെ വിൽക്കുകയും ചെയ്തു ഞാൻ കേട്ടു. ഇല്ല സാറേ, ചുമ്മാ പറയുന്ന. അർജുന വേഷം കെട്ടിടക്കല്ലേ, ഒരബദ്ധം പറ്റിപ്പോയ സാറേ. പോയി സാറേ. ആ മര്യാദക്ക് ആ കാശും തിരിച്ചു കൊടുക്കണം. കാശ് ഇവർക്ക് പുതിയൊരു കച്ചവടം ഉണ്ട്. പുരാവസ്തു കച്ചവടം. അയ്യോ, ഞാൻ കരുതി ആക്രിയും കൂടെ പറഞ്ഞു വെച്ചേക്കേ. സാറെ, ഈ ഇരിക്കുന്ന എന്നാന്നറിയോ? എന്റെ അച്ഛന്റെ മുറുക്കാൻ ചെല്ലം. അതിനകത്തിരിക്കുന്ന എന്നാന്നറിയാവോ? വാസ്കോ ഡി ഗാമ ഇല്ലേ, പുള്ളിയുടെ കാലിന്റെ അടിയിലെ മണ്ണാണ് പോലും. കാലിന്റെ അടിയിൽ നിന്ന് കിട്ടിയ ഈ മണ്ണിന് നിങ്ങൾ എന്ത് വില ഇട്ടേക്കുന്നത്? അല്ല, അത് 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 സാറേ, അത് വീട് വീട് പറ്റിപ്പോയി. വില എത്ര ആണെന്ന് പറ? സാർ ക്ഷമിക്കണം, ഞങ്ങൾ നീ എത്ര വില ഇട്ടേക്കുന്നേ? 2 ലക്ഷം രൂപ. എത്ര? 2 ലക്ഷം. 2 ലാക്ക്. 50,000 രൂപയാണെങ്കിൽ ഞാൻ എടുത്തോളാം. 50,000 രൂപ, അതിന് കൂടുതലായി എന്റെ ഇല്ല.
സാറേ ഇത് തട്ടിപ്പാന്ന്. അതെ അതെ അതെ, സാറ് ഇവിടെ ഒരു കച്ചവടം ഉറപ്പിക്കുക, അതിന്റെ ഇടയ്ക്ക് ഒരു ഉറക്കം വേണ്ട. ഒരു ലക്ഷം അൻപത് എന്റെ വേണം ഓൺലൈൻ വേണമെങ്കിൽ ഇട്ട് തരാം. സാറേ ഇത് മൊത്തം കള്ളത്തരമാണ് സാറേ, ഒന്ന് മനസ്സിലാക്ക്. നിങ്ങളുടെ കാര്യം കഴിഞ്ഞല്ലോ, അവിടുന്ന് കാശ് തരും, കൊല്ലയുടെ കാശ് തരും, അത് മാഷോണ്ട് പോയാ മതി കേട്ടോ. ഇതിന് വല്ല പോലീസ് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, രണ്ട് പോലീസുകാരെ ഞാൻ ആലോചിച്ചിട്ട് പറയാം. അപ്പൊ ചെല്ല്. പിന്നെ ഈ മായാവിയില്ലേ, മായാവിയുടെ വടി അത് എവിടെങ്കിലും കിട്ടുന്നെങ്കിൽ ഒന്ന് വാങ്ങിച്ചു വെച്ചേ. മായാവിയുടെ വടി സംഘടിപ്പിക്കാം, അല്ലെങ്കിൽ വേണ്ട, ഞാൻ വേറൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, മറന്നുപോയി. എനിക്ക് വട്ടായതാണോ ഇനിയർക്ക് വട്ടായതാണോ?